ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജൂലൈ 13-ാം തീയതി വിശുദ്ധ ക്ലേലിയയുടെ തിരുനാൾ തിരുസഭ ആഘോഷിക്കുകയാണ്. വിശുദ്ധ ക്ലേലിയ പുണ്യവതിയുടെ തിരുനാളിന്റെ മംഗളങ്ങൾ എല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ആശംസിക്കുന്നു. ഇറ്റലിയിലെ ബൊളോഞ്ഞ രൂപതയിൽ ലേ ബൂദ്രിയെ എന്ന ഗ്രാമത്തിൽ തന്റെ 3 കൂട്ടുകാരികളോടൊത്ത് 21-ാമത്തെ വയസ്സിൽ 1868 മെയ് 1-ാം തീയതിയാണ് വിശുദ്ധ ക്ലേലിയ വ്യാകുലമാതാവിന്റെ ചെറു സഹോദരികൾ എന്ന സന്യാസിനി സമൂഹത്തിന് തുടക്കം കുറിക്കുക. 2 കാര്യങ്ങളാണ് ഈ സന്യാസ സമൂഹത്തിലൂടെ വിശുദ്ധ ലക്ഷ്യം വയ്ക്കുക. 1, അടിയുറച്ച പ്രാർത്ഥനാ ജീവിതം. 2, നന്മ ചെയ്യുക. ഈ 2 ലക്ഷ്യങ്ങളും ആ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമായിരുന്ന ജനങ്ങളിലേക്ക് പ്രാർത്ഥനയുടെ ശക്തിയിൽ ഇറങ്ങിച്ചെല്ലുവാനായി ക്ലേലിയയും സഹോദരിമാരും പരിശ്രമിച്ചു. അതിനെ തുടർന്നാണ് നാം ഇന്ന് കാണുന്ന ഇറ്റലിയിലും ആഫ്രിക്കയിലും ബ്രസീലിലും ഇന്ത്യയിലും ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ തങ്ങളുടേതായ സ്കൂളുകളിലും ഇടവകളിൽ തങ്ങൾ ചെയ്യുന്ന വിശ്വാസ പരിശീലനം, കുടുംബ സന്ദർശനം തുടങ്ങിയ മിഷൻ സേവനങ്ങളുമായി ക്ലേലിയ സിസ്റ്റേഴ്സ് നമ്മുടെ മുന്നിൽ നമ്മുടെ കൂടെ ആയിരിക്കുന്നത്. ഈ വിശുദ്ധയുടെ ജീവചരിത്രം, ആ ജീവിത മാതൃക, ആ ജീവിത മാധ്യസ്ഥം നമുക്കും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധയെ അനുകരിച്ചുകൊണ്ട്, വ്യാകുല മാതാവിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനും നന്മ ചെയ്യുവാനും അനേകം യുവതികളെ പ്രത്യേകമായി ഈ സമൂഹത്തിലേക്ക് സ്നേഹപൂർവ്വം ദൈവം വിളിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. വ്യക്തിപരമായ അനുഭവം ഈ സന്യാസ സമൂഹത്തോടൊപ്പം ഉള്ളത് വളരെ നന്ദിയോടെ ഞാനിവിടെ ഓർക്കുകയാണ്. വടക്കാഞ്ചേരി ഇടവകയിൽ ഏറെക്കാലമായി സേവനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട ക്ലേലിയ സിസ്റ്റേഴ്സ് എന്റെ ദൈവവിളിയുടെ പരിപോഷണത്തിലും പ്രാർത്ഥനാപൂർവം കൂടെ നിന്നിട്ടുള്ളവരാണ്. റോമിൽ ദൈവശാസ്ത്രം പഠിച്ചിരുന്ന സമയത്ത് ബൊളോഞ്ഞയിൽ പോകുവാനും ബൂദ്രിയയിൽ വിശുദ്ധ ക്ലേലിയയുടെ ശവകുടീരത്തിങ്കൽ പ്രാർത്ഥിക്കുവാനുമൊക്കെ പലതവണ ഭാഗ്യം ലഭിച്ചിട്ടുള്ളത് വടക്കാഞ്ചേരിക്കാർ കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ക്ലേലിയ സിസ്റ്റേഴ്സ് അവിടെ ഉള്ളത് വളരെ സഹായകമായിരുന്നു. അത് നന്ദിയോടെ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. എല്ലാവർക്കും വിശുദ്ധ ക്ലേലിയയുടെ തിരുനാളിന്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടെ ആശംസിക്കുന്നു. എല്ലാവർക്കും വിശുദ്ധ ക്ലേലിയയുടെ മധ്യസ്ഥത്തിൽ ധാരാളം ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.